Hello friends, Thermal Properties of Matter Part 3 video like Ella Kutarkum Swagadam. Number E video particular ponada relationship between alpha L and there no alpha L number another coefficient of linear expansion. Adabula coefficient of area expansion. Iva thamulla relation ana number adhim derive chain ponada. Namkudoka adhime endana alpha L. So, here we have a road and a road. We have a road and a road. So, here we have a change in length. So, here we have a change in length delta L. We have original length L. So, here we have a strain. What is strain? Change in length divided by original length. This thermal strain R equal to the coefficient of linear expansion into temperature difference equal. We will learn this in the video. This temperature difference is equal to the road temperature T1. We will choose the temperature T2. So, this T2 minus T1 is equal to T2 minus T1. We will learn delta T is the temperature difference. ഇനി എന്തായിരുന്നു ഈ ആൽഫ എന്ന് പറയുന്നത് ഇവിടെയാണെങ്കിൽ എൻ്റെ കയ്യിൽ ഒരു ചെറിയ സ്ക്വയർ പ്ലേറ്റ് ഉണ്ട് നമുക്ക് കണക്കിയ എളുപ്പത്തിന് വേണ്ടിയാണ് ഈ സ്ക്വയർ പ്ലേറ്റ് എടുത്തിരിക്കുന്നത് ഇതിൻ്റെ ലെങ്ത് ബ്രെഡ്ത് എല്ലാം L തന്നെയായിരുന്നു ഇനി നമ്മൾ ചൂടാക്കി ഇപ്പോൾ ഇതിൻ്റെ ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ T1 ആയിരുന്നു ഞാൻ ചൂടാക്കിയപ്പോൾ ഇതിൻ്റെ ഏരിയ വികസിച്ചു സോ ഏരിയ ഇപ്പോൾ വലുതായി ഇപ്പോൾ ഇതിൻ്റെ ഏരിയ എന്ന് പറയുന്നത് A ഡാഷ് ആയിട്ട് മാറി നേരത്തെ ഏരിയ എ ആയിരുന്നു സോ ഈ ലെങ്ത് ആണ് എൽ പ്ലസ് ഡെൽറ്റ എൽ ഇപ്പം നീളം കൂടി അതുപോലെ വീതിയും കൂടി അങ്ങനെയെങ്കിൽ ഇവിടെ എന്തിനാണ് ചേഞ്ച് ഉണ്ടായത് ഇവിടെ ഏരിയയ്ക്കാണ് ചേഞ്ച് ഉണ്ടായത് സോ ചേഞ്ച് ഇൻ ഏരിയ ഡിവൈഡ് ബൈ ഒറിജിനൽ ഏരിയ വിച്ച് ഈസ് ഈക്വൽ ടു ആൽഫ എ ഡെൽറ്റ ടി സോ നമ്മൾ കണ്ടുപിടിക്കാൻ പോണത് ഈ ആൽഫ എയും അതുപോലെ ഈ ആൽഫ എല്ലും തമ്മിലുള്ള റിലേഷനാണ് നമുക്കാദ്യമേ ഈ ഡെൽറ്റ എ എന്താണെന്ന് കണ്ടുപിടിക്കാം ഇതാണ് ഡെൽറ്റ എന്ന് പറയുന്നത് ചേഞ്ച് ഇൻ ഏരിയ ആണ് സോ പുതിയ ഏരിയയിൽ നിന്നും പഴയ ഏരിയ കുറച്ച് കഴിഞ്ഞ് നമുക്ക് ചേഞ്ച് ഇൻ ഏരിയ കിട്ടും സോ പുതിയ ഏരിയ എന്താണ് പുതിയ ഏരിയ ആണ് എ ഡാഷ് മൈനസ് എ ആണ് ഡെൽറ്റ എ എന്ന് പറയുന്നത് എന്താണ് എ ഡാഷ് എന്ന് പറയുന്നത് നമുക്കറിയാം സ്ക്വയറിൻ്റെ ഏരിയ കണ്ടുപിടിക്കും ഒരു സൈഡിൻ്റെ സ്ക്വയർ എടുത്താൽ മതി സോ എൽ പ്ലസ് ഡെൽറ്റ എല്ലിൻ്റെ സ്ക്വയർ എടുത്തു കഴിഞ്ഞാൽ ഇവിടുത്തെ ഏരിയ കിട്ടും മൈനസ് ഇതിൻ്റെ ഒരു സൈഡ് എടുക്കുക എല്ല് അതിൻ്റെ സ്ക്വയർ എടുക്കുക അതാണ് ഈ ഒരു സ്ക്വയറിൻ്റെ ഏരിയ വിച്ച് ഈസ് ഈക്വൽ ടു ഡെൽറ്റ എ നമുക്കിതിനെ എക്സ്പാൻഡ് ചെയ്യാം എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ ആണ് സോ എ സ്ക്വയർ പ്ലസ് 2ab പ്ലസ് ബി സ്ക്വയർ ഡെൽറ്റ എല്ലിൻ്റെ സ്ക്വയർ മൈനസിനെ ആരുണ്ട് എൽ സ്ക്വയർ സോ ഇതാണ് ഡെൽറ്റ എ എന്ന് പറയുന്നത് നോക്ക് ഇവിടെയാണെങ്കിൽ ഈ മൈനസ് എൽ സ്ക്വയറും ഈ പ്ലസ് എൽ സ്ക്വയറും ക്യാൻസൽ ആയിപ്പോയി ഇനി ഡെൽറ്റ എൽ എന്ന് പറയുന്ന ഒരു ചെറിയ വാല്യൂ ആണ് ഫോർ എക്സാമ്പിൾ ഡെൽറ്റ എല്ലിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 0.1 ആണെന്ന് വിചാരിച്ചോ ഇനി ഞാനാണെങ്കിൽ ഇതിൻ്റെ സ്ക്വയർ എടുക്കാൻ പോവുകയാണ് ഡെൽറ്റ എല്ലിൻ്റെ സ്ക്വയർ എടുത്ത് എത്ര കിട്ടും 0.01 കിട്ടും അതായത് സ്ക്വയർ എടുക്കുമ്പോൾ എന്ത് ചെയ്യും ഈ സംഖ്യ ചെറിയ സംഖ്യയുടെ സ്ക്വയർ എടുത്തു കഴിഞ്ഞാൽ അത് വീണ്ടും തീരെ ചെറുതായി പോകും ഇനി ആ തീരെ ചെറിയ സംഖ്യ ആഡ് ചെയ്തിട്ട് വലിയ മെച്ചമൊന്നുമില്ല അതുകൊണ്ട് നമുക്ക് ഇതിനെ എന്ത് ചെയ്യാം അവോയ്ഡ് ചെയ്യാം സോ ഇതിനെ ഞാൻ അവോയ്ഡ് ചെയ്തു എന്തുകൊണ്ടാണ് അവോയ്ഡ് ചെയ്തത് ഇത് തീരെ ചെറിയൊരു സംഖ്യയാണ് ഇത് ആഡ് ചെയ്യുകയാണ് സോ ആഡ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ സബ്ട്രാക്ട് ചെയ്തുകൊണ്ടാണ് നമ്മൾ അവോയ്ഡ് ചെയ്യുന്നത് സോ ചെറിയ സംഖ്യകൾ ഇക്വേഷനിൽ ആഡോ അല്ലെങ്കിൽ സബ്ട്രാക്ടോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് അവോയ്ഡ് ചെയ്യാം ഒരിക്കലും മൾട്ടിപ്ലിക്കേഷനിൽ ഇങ്ങനെ അവോയ്ഡ് ചെയ്യരുത് കാരണം മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഈ ചെറിയ സംഖ്യയ്ക്ക് വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ കഴിയും ഫോർ എക്സാമ്പിൾ 5 കൂടെയാണെങ്കിൽ ഈ ഡെൽറ്റ എല്ലിരിക്കുകയാണ് 5 × ഡെൽറ്റ L നമുക്കൊരിക്കലും ഈ ഡെൽറ്റ എല്ലിനെ അവോയ്ഡ് ചെയ്തിട്ട് 5 പറയാൻ കഴിയുമോ ഇല്ല കാരണം ഈ ഡെൽറ്റ എല്ലിന് വലിയ സിഗ്നിഫിക്കൻസ് ഉണ്ട് കാരണം 5 × 0.1 എന്ന് പറഞ്ഞതാണ് 0.5 ആണ് സോ 0.5 ഉം 5 ഉം 1 തന്നെയാണോ അല്ല വ്യത്യാസമാണ് അതുകൊണ്ട് ഒരിക്കലും മൾട്ടിപ്ലിക്കേഷനിൽ ഡെൽറ്റ എല്ലിനെ അവോയ്ഡ് ചെയ്യരുത് അഡീഷനോ സബ്ട്രാക്ഷനൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഡെൽറ്റ എൽ സ്ക്വയറിന് എന്ത് ചെയ്യാം അവോയ്ഡ് ചെയ്യാം അങ്ങനെയെങ്കിൽ നമുക്ക് ഡെൽറ്റ എൻ്റെ വാല്യൂ എഴുതാം ഡെൽറ്റ എന്ന് പറഞ്ഞാൽ എന്താണ് അത് 2L ഡെൽറ്റ L ആണ് സോ നമുക്ക് ഡെൽറ്റ എയുടെ വാല്യൂ കണ്ടുപിടിച്ച് കഴിഞ്ഞു ഇനി നമുക്ക് ഈ ഇക്വേഷനിലേക്ക് ഇതിൻ്റെ വാല്യൂ ഇട്ട് കൊടുക്കാം
So delta a ki pagaram endu parayam 2l delta l nu parayam. So ee delta a ki pagaram idinu pagaram njan parayiyana 2l delta l divide by ini aarundu a undu. A endaanu a nu paranjal ee cheriya square inde area aanu adu l square aanu. So l square which is equal to endaanu. So e term which is equal to alpha a into delta t aanu. So nu parayam alpha a into delta t. Look, ഇവിടെ ആണെങ്കിൽ l സ്ക്വയർ ഉണ്ട് ഇവിടെ l ഉണ്ട് സോ ഈ l ഉം l സ്ക്വയറും ക്യാൻസൽ ആയി കളഞ്ഞു അങ്ങനെ നമുക്ക് എന്ത് കിട്ടും നമുക്ക് കിട്ടും 2 അതുപോലെ ഇവിടെ ഡെൽറ്റ l ഉണ്ട് താഴെ എന്തുണ്ട് l ഉണ്ട് which is equal to alpha a delta t നോക്ക് ഡെൽറ്റ l by l എന്താണ് ഈ ടേമിനെ പകരം പറയാം alpha l delta t ശരിയല്ലേ നോക്ക് ഈ ടേമും ഒരേ ടേമാണ് ഈ ഡെൽറ്റ l by l നെ പകരം പറയാം alpha l delta t Apol 2 into 3 term in pagaram namukku idine paranjude parayam appo namukku parayam alpha l delta t which is equal to alpha a delta t namukku delta t and delta t cancel idu kalayam appo namukku endu kittum namukku oru relation kittum 2 into alpha l which is equal to alpha a nokku nammal alpha l um alpha a nammulla relation aanu kandupidichathu So, coefficient of linear expansion and coefficient of area expansion is the relation. Coefficient of area expansion is the coefficient of linear expansion. This is the relation. So, this video will be the concept of this video. I will go to the video. Have a nice study. Bye.